Hello, apo ee video la nammal kaanan ponathu a life in a room. Apo nammal oru murila maathram thaamasikkunnundu. Namakku vera onnum illa oru muriye ullu. Adu than adile nammalku bathroom undu. Pakshe adana nammalde living room, adana nammalde bedroom, adana nammalde kitchen, adana nammalde dressing area aavumbo life engane undaavum. എന്ത് ലൈഫ് എങ്ങനെ ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ട്. സോ ഞാനിപ്പോൾ നിലമേലാണ്, നമ്മളുടെ സ്ഥിരം താമസിക്കുന്ന റൂമാണ് ഇത്. അപ്പോൾ അടുത്തടുത്ത റൂംസിൽ ഇങ്ങനെ സെയിം ഇങ്ങനെ തന്നെ ഉണ്ടാവും റൂംസ്. അപ്പോൾ ഓവർ റൂമിൽ ഓവർ ആർട്ടിസ്റ്റ് താമസിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ റൂമിലാണ്, അപ്പുറത്തെ സൈഡ് അക്ഷയാണ്, അതിൻ്റെ ഓപ്പോസിറ്റിലെ മേഘന, അതിൻ്റെ സൈഡിൽ മാനവി, അപ്പുറത്തെ സൈഡിൽ പൊന്നമ്മ ചേച്ചി, അങ്ങനെയാണ് താമസം. അപ്പോൾ എല്ലാവർക്കും സിംഗിൾ സിംഗിൾ റൂമാണ്. പൊന്നമ്മ ചേച്ചി മാത്രം ഡബിൾ 2 BHK ഇന്ത് അപ്പാർട്ട്മെൻ്റാണ്. പൊന്നമ്മ ചേച്ചി മാത്രം എന്തിന്, പൊന്നമ്മ ചേച്ചി ഇന്ത് അസിസ്റ്റൻറ്റ് ഡ്രൈവർ എല്ലാവരും താമസവും ഉണ്ട്. അപ്പോൾ അവർ ഒരു മുറിയിൽ, ചേച്ചി ഒരു മുറിയിൽ, അങ്ങനെയാണ് താമസം. അവർക്കൊരു ഹാളുണ്ട്, കിച്ചണുണ്ട്, ഡൈനിങ് ഏരിയ ഒക്കെ. പക്ഷേ ഇവിടെ നമ്മൾക്ക്, എനിക്ക്, മേഘ്ന, മാനവി, അക്ഷ, സിംഗിൾ സിംഗിൾ റൂംസ് ആണ്. സോ ബേസിക്കലി നമ്മൾക്ക് ഫുഡൊക്കെ പ്രൊഡക്ഷൻ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഷൂട്ടുള്ള ദിവസം നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് ലൊക്കേഷൻ പോകുമ്പോൾ അവിടെ തന്നെ നമ്മൾക്ക് ചായ ഉണ്ടാവും, അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, സ്നാക്സ്, ഡിന്നർ ഒക്കെ കൊടുത്ത് അയക്കും അവർ. അപ്പോൾ ഷൂട്ട് ഇല്ലാതെ ദിവസം നമ്മൾ റൂമിൽ താമസിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും കയ്യിൽ കെറ്റലുണ്ട്, കെറ്റലൊക്കെ എല്ലാവരും മേടിച്ച് വെച്ചിട്ടുണ്ട്. ബിക്കോസ് മോർണിംഗ് ടീ ഓർ കോഫി മസ്റ്റാണ് എല്ലാവർക്കും, അറ്റ്ലീസ്റ്റ് ചൂടുവെള്ളം. അപ്പോൾ എൻ്റെ റൂമിലും കെറ്റലുണ്ട്. ആൻഡ് എല്ലാ റൂമിലും ഇല്ലാതെ ഒരു സാധനം എൻ്റെ റൂമിലുണ്ട്, ഇൻഡക്ഷൻ സ്റ്റൗവാണ്. ഞാൻ മാത്രം അത് യൂസ് ചെയ്യും, വേറെ ആരും യൂസ് ചെയ്യുന്നില്ല. സോ എല്ലാവർക്കും ബ്രേക്ക് ആകുമ്പോൾ ടീ കോഫി മാത്രം അവർ കൊണ്ടുവരുന്നില്ല, ചിലപ്പോൾ ചോദിച്ചാൽ ഫ്ലാസ്കിലൊക്കെ കൊണ്ടുവരും. പക്ഷേ നമ്മൾ ചൂടായിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കിയ ചായ കോഫിയാണ് നമ്മൾക്ക് നല്ല ടേസ്റ്റ്. ഫ്ലാസ്കിൽ ഇട്ടിട്ട് കൊണ്ടുവരുമ്പോൾ ആ ടേസ്റ്റ്, ആ ഫീലൊക്കെ പോകും നമ്മൾക്ക്, അല്ലേ? അപ്പോൾ ആരും ചോദിക്കുന്നില്ല, എല്ലാവരും ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ കുടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. അപ്പോൾ അവളും വേണം പാൽ ചായ ഉണ്ടാക്കണമെങ്കിൽ താഴെ ഷോപ്സൊക്കെ ഉണ്ട്, എല്ലാ ഫെസിലിറ്റി, മെഡിക്കൽ ഷോപ്സ്, ഫാൻസി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സൂപ്പർ മാർക്കറ്റ് എല്ലാം ഉണ്ട് താഴെ. ഈ ബിൽഡിങ്ങിൻ്റെ സറൗണ്ടിങ്ങിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ബ്രേക്ക് ആകുമ്പോൾ അവർ നമ്മൾക്ക് ഫുഡൊക്കെ പാർസലായിട്ട് കൊണ്ടുവരും. നമ്മൾ എന്താണ് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കുന്നില്ല. ഫുഡെന്ന് പറഞ്ഞാൽ കഴിക്കും, കാലോക്സ് ഇല്ലെങ്കിൽ ജ്യൂസ്, ഇലനീര്, അങ്ങനെയാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ഇത് റീസെൻ്റായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ബിക്കോസ് ഞാൻ ഫീൽ ചെയ്തു ഞാൻ ഒരുപാട് കഴിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ റൈസൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി അത്ര ഒന്നും ഇല്ല, ജസ്റ്റ് വരും അഭിനയിക്കും, പിന്നെ കട്ട് പറയുമ്പോൾ പോയി ഇരിക്കും, സംസാരിക്കും, പിന്നെ കടക്കും. അപ്പോൾ കുറച്ച് വയറൊക്കെ ചാടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബോഡി ഫുൾ ലീനാണ്, പക്ഷെ വയറ് മാത്രം ചാടാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മൾ പോകാം, അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസങ്ങൾ നമ്മൾ അങ്ങനെ ഹെൽത്തി ആയിട്ട് പോയി ഫിറ്റായിട്ട് പിന്നെ കഴിക്കാവുന്ന. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആ ലൈഫ് ഇൻ എ റൂം, അതായത് ഈ റൂമിൽ എൻ്റെ ലൈഫ് എങ്ങനെ ഉണ്ടാവും, ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീറ്റു, ഇപ്പോൾ ടൈം 7:45 ആണ്. അലാം ഞാൻ ഓഫ് ചെയ്യാൻ ഓർമ്മയില്ല എനിക്ക്, ഇപ്പോൾ 5 മണിക്ക് തന്നെ അലാം അടിച്ചു. അപ്പോൾ ഞാൻ ഏർലി ബേർഡ് ആണ്, പിന്നെ ലേറ്റ് നൈറ്റ് ആയിട്ടും ഉറങ്ങും ഞാൻ. ലേറ്റായിട്ട് ഉറങ്ങിയാലും രാവിലെ 5 മണിക്ക് ഞാൻ എണീക്കും. വർക്ക് ഉണ്ടായാൽ 5 മണി, വർക്ക് ഇല്ലെങ്കിൽ 7 o'clock മാക്സിമം ഞാൻ എണീക്കും. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് ഉറങ്ങാൻ ഒരു 2 മണിയായി. ഞാൻ എൻ്റെ അതോടെ വീഡിയോ കോളിലായിരുന്നു, എൻ്റെ ഹസ്ബൻഡോടൊക്കെ സംസാരിച്ച് പിന്നെ ഒരു പടമൊക്കെ കണ്ടിട്ട് പിന്നെ ഉറങ്ങിപ്പോയി അങ്ങനെ. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 2 o'clock ആയി. അപ്പോൾ 7 o'clock ഞാൻ, 6:30 ഞാൻ എണീച്ചു, 5 o'clock എണീച്ചു, അലാം ഓഫ് ചെയ്തു, പിന്നെ 6:30 എണീച്ചു, കുറച്ച് വാഷ്റൂമൊക്കെ പോയിട്ട് വന്ന് ഫ്രഷ് ആയിട്ട് കടന്നു. പിന്നെ ഇനി നോക്കാമ്പോൾ എൻ്റെ അമ്മ വിളിച്ചു, വിളിക്കുമ്പോൾ 7:45 ആയിരുന്നു ടൈമും. ഇപ്പോൾ 7:45, 7:50 ഒക്കെ ആയി. അപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ
ഫസ്റ്റ് ഞാൻ കെറ്റിലിൽ വെള്ളം ഒക്കെ ചൂടാക്കിയിട്ട് ഇത് ഒളിച്ചു വെച്ചിട്ടുണ്ട് ഐ മീൻ പോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്ന ആപ്പിൾ സൈഡർ വിനീഗർ ആപ്പിൾ സൈഡർ വിനീഗർ ഈ ക്യാപ്പ് ഉണ്ടല്ലോ ഇതിൽ ഒരു രണ്ട് ക്യാപ്പ് ഞാൻ ഇതിലേക്ക് ഒളിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ ഒക്കെ ചേഞ്ച് ഉണ്ട് അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മളുടെ സ്കിന്നിന് വേണ്ടി നമ്മളുടെ ബോഡിയിൽ ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ടി നല്ല ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നുണ്ട് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആണ് നമ്മൾക്ക് വയറ് ഭയങ്കരമായിട്ട് ലൈറ്റായിട്ട് ഫീൽ ചെയ്യും ഒരു ദിവസത്തിലില്ല ഒരു വൺ മന്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു ഡിഫറൻസ് നന്നായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ രാവിലെ ഏത് ടൈമിൽ എണീച്ചാലും വർക്കുള്ള ടൈമിൽ 5 മണി വർക്ക് ഇല്ലാത്ത ടൈമിൽ 7 മണിക്ക് എണീച്ചാലും ഇതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യുന്ന മുമ്പ് ഞാൻ ബ്ലാക്ക് കോഫിയാണ് ഇങ്ങനെ കുടിക്കുന്നത് പക്ഷേ ഇതിന് കുറച്ച് അരഞ്ഞിട്ട് ഞാൻ ആപ്പിൾ സൈഡർ വിനീഗർ ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ നാരങ്ങ ഉണ്ടെങ്കിൽ അതൊരു ഹാഫ് നാരങ്ങ ഇതിൽ സ്ക്വീസ് ചെയ്തിട്ട് കുടിക്കാം ഇപ്പോൾ എന്ത് ടൈമിൽ എനിക്ക് നാരങ്ങ ഇല്ല കയ്യിൽ അതുകൊണ്ട് ജസ്റ്റ് ഹോട്ട് വാട്ടറിൽ 2 കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലിഡാണ് ഇന്ത ക്വാണ്ടിറ്റിയിൽ ഒരു ടേബിൾ സ്പൂൺ ക്വാണ്ടിറ്റിന്ന് വെച്ചു അത് ഞാൻ ഇതിലേക്ക് പോർ ചെയ്തു അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് കുടിക്കും കുറച്ച് ചൂടായിട്ടുണ്ട് കുറച്ച് തന്നത്ത് പോയത് പിന്നെ കുടിക്കാം അപ്പോൾ ഞാൻ ഇതൊരു സൈഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത് റൂം കാണിക്കാം എനിച്ചിട്ടേ ഉള്ളൂ ജസ്റ്റ് ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കി ബ്ലാങ്കറ്റ് ഫോൾഡ് ചെയ്ത് അത്രയേ ഉള്ളൂ ഇനി ക്ലീൻ ചെയ്തിട്ടില്ല ചേച്ചി പറഞ്ഞുണ്ട് ക്ലീൻ ചെയ്യാൻ പക്ഷേ എൻ്റെ റൂം ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യും എനിക്ക് ഈ ക്ലീനായിട്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ നമ്മളുടെ മുറി നമ്മളുടെ വീട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം നമ്മൾക്കൊരു അപ്പേഴ്സിന് ഉണ്ടായാലും ബേസിക്കായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ എപ്പോഴും ഞാൻ ഒരു ബ്രൂം സ്റ്റിക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കും ആൻഡ് ചേച്ചി വന്ന് മോബൊക്കെ ചെയ്തിട്ട് പോവും അപ്പോൾ ഈ ഡ്രിങ്ക് നമ്മൾ കുറച്ച് തണുത്ത് പോയത് പിന്നെ കുടിക്കാൻ ഭയങ്കര ചൂടാണ് അപ്പോൾ ആ ടൈം ഗ്യാപ്പിൽ ഞാൻ നിങ്ങൾക്ക് മുറി കാണിക്കാം ഓ ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എത്തി സോ ഇതാണ് എൻട്രൻസ് ഡോറ് അപ്പോൾ ഇവിടെ ബെഡുണ്ട് ടി വി ഉണ്ട് ഞാൻ കാണുന്നില്ല ഈ ബെഡ് ആക്ച്വലി ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ മാറ്റി ഇങ്ങനെ ആക്കി സോ ദാറ്റ് എന്തായാലും ഞാൻ ടി വി കാണുന്നില്ല അപ്പോൾ ഈ സൈഡ് കുറച്ച് സ്പേസ് ആവും നമ്മൾക്ക് ടേബിളൊക്കെ ഇടാം ബിക്കോസ് അപ്പുറത്തെ സൈഡ് നമ്മൾക്ക് ബാത്റൂം ആണ് അപ്പോൾ ആ സൈഡ് വേണം നമ്മൾ ഈ സൈഡ് വെക്കാം സോ ദാറ്റ് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കാം ആൻഡ് ഇവിടെ ഒക്കെ നല്ല സ്പേസ് കിട്ടുമെന്ന് സോ ഇത് ബെഡാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് വന്ന് വാഷ് ചെയ്യേണ്ട ഡ്രസ്സൊക്കെ ബ്ലൗസസ്സൊക്കെ വാഷ് ചെയ്ത് വെച്ചു ആൻഡ് ബാഗ് ഓപ്പണിലാണ് എന്തിനാ ഓപ്പണിലാണെന്ന് മനസ്സിലായിട്ടില്ല എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇത് എന്ത് അനിയൻ എന്ത് പില്ലോ ആണ് അനിയൻ ആരോ ഗിഫ്റ്റ് ചെയ്തു അപ്പോൾ ഈ പില്ലോ ഭയങ്കര ഹാർഡാണ് എനിക്ക് ഇത്ര വലിയ പില്ലോ യൂസ് ചെയ്താൽ ഭയങ്കര നെക്ക് പെയിൻ ആവും അതുകൊണ്ട് ഞാൻ ഈ പില്ലോ കൊണ്ടുവന്നു ഇത് ഭയങ്കര സോഫ്റ്റാണ് സോ ഇതുപോലെ ഒരെണ്ണം അദ്ദൂന് അടുത്തുണ്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് അപ്പോൾ അദ്ദു ഒക്കെ വീഡിയോ കോളിൽ ഇത് കാണുമ്പോൾ അവൻ വിചാരിക്കും അവൻ്റെ പില്ലോ ഞാൻ കൊണ്ടുവന്നു അവൻ പോയി നോക്കും അവൻ്റെ പില്ലോ ഉണ്ടോ ഇല്ലെന്ന് അപ്പോൾ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും വാട്ടർ ബോട്ടിൽ എന്താ ബെഡിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ അത് എനിക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വെള്ളം കുടിക്കണമെന്ന് ഞാൻ വെള്ളം കൂടുതൽ കുടിക്കുന്നില്ല അപ്പോൾ വെള്ളം കുടിക്കണം അത് നമ്മൾക്ക് ബോഡിയിലെ മസ്റ്റാണ് വെള്ളമാണ് ബെസ്റ്റ് മെഡിസിൻ നമ്മൾ റിക്കവർ ആവാൻ വേണ്ടി ഏത് ആയാലും സ്ട്രെസ് ആയാലും അതർ ഹെൽത്ത് ഇഷ്യൂസ് ആയാലും സോ വാട്ടർ മസ്റ്റ് പിന്നെ ഇവിടെ എന്താ അത് കുട്ടൻ 1 മന്ത് അപ്പോൾ നമ്മൾ ചെയ്ത ഫോട്ടോഷൂട്ടാണ് ഇത് 1 മന്ത് ആയിട്ടില്ല 27th ഡേ നമ്മൾ ഇത് ഷൂട്ട് ചെയ്തു സോ ദാറ്റ് 1 മന്തിന് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ വന്ദന ആണ് ഫോട്ടോഗ്രാഫർ ബേബി ഫോട്ടോഗ്രാഫർ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു ബേബിനെ പിന്നെ ഇവിടെ നമ്മൾക്ക് ടേബിൾ ആക്ച്വലി ഒരു മാൻവിയാണ് ടേബിൾ ചോദിച്ചത് അവൾക്ക് എക്സാംസൊക്കെ ഉണ്ടായത് കൊണ്ട് ടേബിൾ വേണോ ചേട്ടാ എനിക്ക് നോട്ട്സൊക്കെ എഴുതണം അപ്പോൾ എല്ലാവർക്കും ടേബിൾ കിട്ടി അപ്പോൾ ഞാൻ ഈ ടേബിളിനെ ഡൈനിങ് ടേബിൾ ആക്കി എനിക്ക് എഴുതാനൊന്നുമില്ല അപ്പോൾ ഈ ചെറിയ ബാഗ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യും ഭയങ്കര ക്യൂട്ടായ ഒരു ബാഗാണ് ഇത് ഇതിലെ മൊബൈൽ
പവർ ബാങ്ക് മാത്രം ഉണ്ടാവും ക്രോസ് ആയിട്ട് ഇട്ടിട്ട് ഞാൻ ട്രാവൽ ചെയ്യും സോ ദാറ്റ് നമ്മൾക്ക് ടിക്കറ്റ് കാണിക്കണം ഇല്ലെങ്കിൽ ഏതെങ്കിലും കോൾ വന്നാൽ ഈസി ആയിട്ട് എടുക്കാം പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് എന്താ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് അയക്കണമെങ്കിൽ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് അയച്ചാൽ മതി ഓക്കെ പിന്നെ ചിപ്സ് പിന്നെ ഇത് കെലോഗ്സ് ഇതാണ് ഞാൻ ഈവനിങ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ നട്ടൻ സീഡൊക്കെ ഉണ്ട് ഇതിൽ പാലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നൈറ്റ് കഴിക്കുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞാലേ വിത്തൗട്ട് മിൽക്കാണ് ഇത് ടേസ്റ്റ് ഭയങ്കര സ്വീറ്റ് ആയിട്ട് നട്ടി നട്ടി ആയിട്ട് സൂപ്പറായിട്ട് ഉണ്ടാവും പിന്നെ ഇത് നമ്മളുടെ സെൽഫി സ്റ്റാൻഡോ ഇല്ലെങ്കിൽ ഗിംബലോ എന്താണെന്ന് അറിയത്തില്ല ഫോൺ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള സാധനമാണ് അത്രയും അറിയാം ഇതൊക്കെ ഓക്കെ ഇതിൻ്റെ പേരൊക്കെ അറിയത്തില്ല ആൻഡ് ഇത് എന്താ ക്യൂട്ട് ക്യൂട്ട് ഡേർട്ടി ആയ സ്പീക്കർ ഇതൊക്കെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഇതിൽ ഏതോ ക്ലീൻ ചെയ്യണം ഈ സ്പീക്കർ ഞാൻ മൂവീസൊക്കെ കാണുമ്പോൾ ഇല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഈ സ്പീക്കറിൽ ഫോൺ കണക്ട് ചെയ്തിട്ട് നമ്മളിൽ സ്പോട്ടിഫൈ ഉണ്ടല്ലോ അതൊക്കെ കണക്ട് ചെയ്തിട്ട് സോങ് ഒക്കെ ഇടും അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ രാവിലെ ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ചെയ്യും മാക്സിമം വർക്കൗട്ട് ചെയ്യാനുള്ള ടൈം നമ്മൾക്ക് കിട്ടുന്നില്ല കിട്ടിയാലും ഭയങ്കര മടിയാണ് എനിക്ക് അതുകൊണ്ട് ചെയ്യുന്നില്ല പിന്നെ ഈ ബോക്സ് ഏതോ സ്കൂളിൻ്റെ ലഞ്ച് ബോക്സ് പോലെ ഉണ്ടല്ലോ കാണാൻ അപ്പോൾ ഈ ബോക്സിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് വെരി ഹെൽത്തി നമ്മൾക്ക് ഏതെങ്കിലും സ്നാക്സ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഇതുപോലെ കഴിച്ചാൽ നമ്മൾക്ക് എന്താ പറയാം കഴിക്കണമെന്നുള്ള ആഗ്രഹവും തീരും പിന്നെ നമ്മൾക്ക് ഒരു ഹെൽത്തി ആയിട്ട് ഒരു ഫുഡ് നമ്മൾ കഴിക്കും അപ്പോൾ ജങ്ക് ഫുഡിനേക്കാൾ ഇതാണ് ബെസ്റ്റ് പിന്നെ കെല്ലോഗ്സ് ഒക്കെ എടുത്ത് വെക്കാനാണ് ഈ ബോക്സ് നമ്മളുടെ കേരള ചിപ്സ് പിന്നെ ഇത് ഞാൻ കാണിക്കണം എനിക്ക് ഈ ടീ കോഫിയൊക്കെ ഭയങ്കര പ്രാന്താണ് ടീ അത്ര ഇൻട്രസ്റ്റ് ഞാൻ കാണിക്കുന്നില്ല പക്ഷേ കോഫി ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കും പിന്നെ ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ നമ്മൾക്ക് ഈ ബ്ലൂ ടീ റെഡ് ടീ ഒക്കെ ഭയങ്കര ഫേമസ് ആയില്ലേ അപ്പോൾ ഇതാണ് അത് ഹൈബിസ്കസ് നമ്മളുടെ ചെമ്പരത്തിപ്പൂ ഒക്കെ ഡ്രൈ ആക്കിയിട്ട് ഇതിലുണ്ട് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഗാർഡനിലെ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് എടുത്ത് തന്നെ നമ്മൾക്ക് ഹോട്ട് വാട്ടറിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് നാരങ്ങ സ്ക്വീസ് ചെയ്തിട്ട് കഴിക്കാം വെറും വൈറ്റിൽ ഇല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ഭയങ്കര ഹെൽത്തിയാണ് ഹൈബിസ്കസ് എനിക്കിവിടെ കിട്ടണില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ മേടിച്ചു അപ്പോൾ ഞാനിത് കോംബോ ആയിട്ട് മേടിച്ചു ഇത് വേറെ ഒരു പൂവാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് പൂവെന്ന് ഇത് നമ്മൾക്ക് ബ്ലൂ ടീന്ന് പറയാമല്ലേ അതാണ് ഇതിൻ്റെ പേര് ശംഖപുഷ്പം നമ്മളുടെ മലയാളത്തിൽ ശംഖപുഷ്പം എന്ന് പറയും ഇത് ബ്ലൂ കളർ എല്ലാവർക്കും അറിയാം ഇത് ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ് ഇന്ത്യയിൽ കേരളത്തിൽ ഡെഫിനറ്റ്ലി എല്ലായിടത്തിലും ഇതുണ്ടാവും ബിക്കോസ് കേരള ഈസ് ഗ്രീൻ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും ഇത് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ നിങ്ങളുടെ ഗാർഡനിൽ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ പോട്ടിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച് ഈ പൂ ഡെയിലി എടുത്ത് വെറും വയറ്റിൽ സെയിം ഹോട്ട് വാട്ടറിൽ ഒരു പൂ ഇട്ടിട്ട് അതിൽ നാരങ്ങയൊക്കെ സ്ക്വീസ് ചെയ്താൽ അത് ബ്ലൂ കളറായിട്ട് പേർപ്പിൾ കളറായിട്ട് മാറും അപ്പോൾ അത് ഡെയിലി കുടിച്ചാൽ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടും സോ ഇതൊക്കെ നമ്മൾക്ക് അറിയാതെ കാര്യങ്ങളാണ് ഇത് നമ്മളുടെ ഇന്ത്യയിൽ അവൈലബിൾ ഉണ്ട് ആയുർവേദിക്കില് വർഷങ്ങൾ മുമ്പ് തന്നെ ഇതൊക്കെ ഉണ്ട് ആയുർവേദികളൊക്കെ പക്ഷെ നമ്മൾക്ക് അറിയത്തില്ല ഇപ്പോൾ നമ്മൾക്ക് ഫാൻസി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്താലോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഫോറിൻ പ്രോഡക്റ്റിന് പറഞ്ഞ് കൊടുത്താൽ നമ്മൾ ഇത് കാശ് കൊടുത്ത് മേടിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈസിലി നമ്മൾക്ക് വീട്ടിനടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഈ മൂന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഇവിടുന്ന് ആപ്പിൾ സൈഡർ വിനീഗറൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടെ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ ഇതാണ് ഞാൻ കുടിക്കുന്ന ഈ ജാറുണ്ടല്ല ഇതിൽ അകത്ത് ഒരു മെഷുണ്ട് ഇത് ഒരു ഫിൽട്ടർ പോലെ ആണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഇതൊക്കെ ഇടും ഞാൻ പിന്നെ അത് ക്ലോസ് ചെയ്തിട്ട് ഇട്ട് ഇതിൽ ഹണി എനിക്ക് പ്യൂർ ഹണി എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എടുത്തിട്ട് അപ്പോൾ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഇത് മേടിച്ചു നമ്മളുടെ കയ്യിൽ പ്യുവർ ഹണി ഉണ്ട് അങ്ങനെയാണ് അത് യൂസ് ചെയ്താൽ സൂപ്പറാണ് അപ്പോൾ ഈ ഹണി കുറച്ച് ഇതിൽ ഇട്ടിട്ട് ഹോട്ട് വാട്ടർ ഇട്ടിട്ട് ഒരു ആഫ്റ്റർ 5 മിനിറ്റ്സ് ഞാനത് കുടിക്കും അപ്പോൾ അത് ഞാൻ ഈവനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കാം ഈവനിങ് ഞാൻ എങ്ങനെയാണ് ഇത് കുടിക്കുന്നതെന്ന് ഞാൻ അത് കാണിക്കാം ഓക്കെ പിന്നെ ഇത് നമ്മളുടെ ഇപ്പോൾ എത്തിയ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും ഇഡ്ഡലി ആയിരിക്കും ഇല്ലെങ്കിൽ അപ്പം കടലക്കറി ആയിരിക്കും അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡയറിയാണ് എനിക്ക് ഏതെങ്കിലും തോന്നുമ്പോൾ ഞാൻ
കഥകളൊക്കെ എഴുതുന്ന ഡയറിയ ബേബി ആഡ് റീക്രിയേഷൻ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ സ്റ്റോറീസൊക്കെ ഉണ്ട്, ബഡ്ജറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതും അങ്ങനെയാണ് ചെറിയ ഇത്. ഇത് ഞാൻ ചെന്നൈയിലെ ഷൂട്ട് പോകുമ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ്ക്ക് ഡെയിലി ബില്ലൊക്കെ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണോ, അപ്പോൾ അതെന്ത് ബില്ലാണ് ഇത്. ഇത് ഞാൻ ഇട്ടിട്ട് വന്ന ചെയിൻ. സോ ഇതാണ് നമ്മളുടെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞ സ്റ്റോറേജ് ടേബിൾ. പിന്നെ ഇവിടെ ഒരു ബാഗുണ്ട്. ഈ ബാഗ് മാറ്റിയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് ഹാൻഡ് ബാഗിനേക്കാൾ ഇങ്ങനെ ഷോൾഡർ ബാഗ്സാണ് കംഫർട്ടബിൾ. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ഇത് ഞാൻ ഡെയിലി ലൊക്കേഷനിലേക്ക് ഇട്ടിട്ട് പോകുന്ന ചപ്പൽ ഇവിടെ തന്നെ വിറ്റിട്ട് പോകും. ഇതെന്താ ഫേവറേറ്റ് ഷൂ, ഞാനിത് ജിമ്മുക്ക് വേണ്ടി മേടിച്ചതാ, പക്ഷേ ജസ്റ്റ് ട്രാവലിങ്ങിൽ ഈസി ആയിട്ട് കംഫർട്ടായിട്ടുണ്ടെന്ന് ഞാൻ ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സസൊക്കെ ഞാൻ ഓൾറെഡി ഒരു ടൈം ഇട്ടതാണ്, അതുകൊണ്ട് അത് കുറച്ച് ഡ്രൈ ആകട്ടെ എന്ന് അങ്ങനെ ഹാങ്കറിലൊക്കെ ഇട്ടു. അപ്പോൾ ഇത് ടവലാണ്. പിന്നെ ഈ സൈഡ് നമ്മൾക്ക് ബാത്റൂമുണ്ട്. ബാത്റൂം ഞാൻ കാണിക്കാം. എന്താ പ്രോഡക്ട്സൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. വാഷിംഗ്, ക്ലീനിങ്, ബാത്തിങ് എല്ലാ പ്രോഡക്ട്സ് ഒരു സ്ഥലത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡ് ബ്രഷൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മിറർ ഇല്ല, അപ്പൊ ഞാൻ തന്നെ മിറർ എങ്ങനെയൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടൊക്കെ. വാവ്, ഓക്കെ. ഇത് ബാത്റൂമാണ്. ആൻഡ് യെസ്, നമ്മളുടെ വാർഡ്രോബ്, വാർഡ്രോബ് ഒക്കെ ഞാൻ കാണിക്കാൻ. ഭയങ്കര ഡേഞ്ചറായിട്ട് കിടക്കുന്നുണ്ട് വാർഡ്രോബ്. ഇതോ ഇവിടെ ഒന്നുമില്ല. ഇത് പേഴ്സ്, ഞാൻ ഷൂട്ടിൽ യൂസ് ചെയ്യുന്ന പേഴ്സ്, എവിടെയെങ്കിലും പുറത്ത് പോകുന്ന സീൻസ് യൂസ് ചെയ്യുന്ന പേഴ്സ്, നമ്മളുടെ ഫ്ലൈറ്റിൽ കൊടുത്ത സാനിറ്റൈസേഴ്സ്, പിന്നെ ഇവിടെ ഒക്കെ ഡെയിലി വെയർ ഡ്രസ്സസ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഡെയിലി ഞാൻ ഇട്ടിട്ട് പോകുന്ന, ഇത് നൈറ്റ് ഡ്രസ്സസ്, ഇത് ഞാൻ ഡെയിലി ലൊക്കേഷനിലേക്ക് ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സസ്സാണ്. എക്സ്ട്രാ ടവൽ ആൻഡ് ബെൽറ്റ്. പിന്നെ അപ്പാ, ഇത് എക്സ്ട്രാ സാരീസ് ആണ്. നെക്സ്റ്റ് സ്കെഡ്യൂൾക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊണ്ടുവന്ന സാരീസ് ഇതൊക്കെ. ആൻഡ് ഇവിടെ എന്തൊക്കെ ഉണ്ട്, ആ ഫേഷ്യൽ കിട്ടി. ഇതൊക്കെ ഞാൻ എനിക്ക് കൊളാബിൽ കിട്ടിയതാണ്. അഞ്ചെണ്ണം കിട്ടി, അപ്പോൾ അഞ്ചിൽ ഒരെണ്ണം ഞാൻ ഇവിടെ കൊണ്ടുവന്നു, ഒന്ന് യൂസ് ചെയ്തു. പിന്നെ ഫേസ് മാസ്ക്, ഇത് ഞാൻ റീസെൻ്റായിട്ട് മേടിച്ചു. എന്താ സ്കിൻ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്താൽ സ്കിൻ കുറച്ച് ഹൈഡ്രേഷൻ കിട്ടും, ബിക്കോസ് എപ്പോഴും മേക്കപ്പ് ലൈറ്റ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന്. കോസ്റ്റ്ലിയാണ്, ഒരെണ്ണം 100 rupees. പക്ഷേ എന്താ ചെയ്യും, അത് ചെയ്തേ പറ്റുമല്ല. ഓക്കെ, പിന്നെ ഇത് എന്താ പാൻട്രി. സോ ഇത് എന്ത് ഡ്രസ്സിങ് സെക്ഷന്, ഇത് എന്ത് ബ്യൂട്ടി സെക്ഷന്, ഇത് എന്ത് ഈറ്റിംഗ് സെക്ഷനാണ്. അപ്പോൾ ഞാൻ എനിക്ക് സ്പൈസി ആയിട്ട് ഭയങ്കര, എനിക്ക് സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നും, പിന്നെ അത് കഴിച്ചാൽ ഏതെങ്കിലും സ്പൈസി ആയിട്ട് കഴിക്കണമെന്ന് തോന്നും, ഏതെങ്കിലും സ്പൈസി ആയിട്ട് കഴിച്ചാൽ പിന്നെ എനിക്ക് സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ ഈ രണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഉപ്പിലിട്ട് മാങ്ങാന് അവർ പിക്കിളാക്കിയിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ അടുത്തുനിന്ന് മേടിച്ചു. ഈ ബ്രാൻഡൊക്കെ നോക്കിയിട്ട് മേടിച്ചോന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഞാൻ സ്നാക്സ് പോലെ കഴിക്കണുണ്ട് ഇത്. പിന്നെ ജാം, ഞാൻ പറഞ്ഞല്ല ഏതെങ്കിലും എനിക്ക് സ്പൈസി ആയിട്ട് കഴിച്ചാൽ പിന്നെ എനിക്ക് ഏതെങ്കിലും സ്വീറ്റ് ആയിട്ട് കഴിക്കണമെന്ന്. അപ്പോൾ ജാം, ഈ രണ്ട് ഞാൻ മേടിച്ചത്. ഞാൻ ഇവിടെ പ്രൊഡക്ഷന് ഫുഡ് വേണ്ടെന്ന് പറയും, പക്ഷേ റൂമിലേക്ക് എത്തുമ്പോൾ ഓർഡർ ചെയ്യാനും ഒന്നുമില്ല, സ്വിഗ്ഗി ഇല്ല, സൊമാറ്റോ ഇല്ല. വിശപ്പ് എടുത്താൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് റെഡിമെയ്ഡ് ചപ്പാത്തി മേടിച്ചു. പിന്നെ അതുകൂടെ ജാം, അതുകൂടെ മാങ്ക പിക്കൽ അങ്ങനെയാണ്. പിന്നെ ഇതെന്താ ജ്യൂസർ ഓൺലൈനിലാണ് മേടിച്ചത്. ആദ്യം മേടിക്കുമ്പോൾ ആ ഓഹോന്ന് ഒരു രണ്ട് ദിവസം യൂസ് ചെയ്തു, പിന്നെ മടിയാണ് യൂസ് ചെയ്യാൻ, യൂസ് ചെയ്തിട്ടില്ല. ഇത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ സ്റ്റോക്സ് വെച്ചിട്ടുണ്ട് ഞാൻ. ആൻഡ് ഇവിടെ ഒക്കെ ഫുൾ കട്ടിങ് ചെയ്ത സാധനം, കണ്ടെയ്നർ കണ്ടോ, ബോട്ടിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. അത്രയൊക്കെ എന്താ പറയുക, ബുദ്ധിശാലിയ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾക്ക് ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി, നൈഫ്, എന്താ പറയുക, ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി, പീൽ ചെയ്യാൻ വേണ്ടി, എല്ലാ സാധനങ്ങളുണ്ട്. എക്സ്ട്രാ റബ്ബർ ബാൻഡ്, നമ്മളുടെ ഫുഡ് പാക്കറ്റിൽ കിട്ടുന്ന എല്ലാ റബ്ബർ ബാൻഡ് ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്തു. പിന്നെ സിസേഴ്സ്, ഇതിൽ എന്തൊക്കെയാണ് അറിയത്തില്ല, എന്താണ് ഇത്, കോഫി, അതിൽ ഒരു എക്സ്ട്രാ കോഫി ഒക്കെ ഉണ്ട്, കോഫി പൗഡർ അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ക്ലോസ് ചെയ്താൽ ഇത് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ കാണിക്കാം എന്തൊക്കെ ഏതൊക്കെ വേണ്ടിയെന്ന്. ഫസ്റ്റ് ഇത് നമ്മൾ നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. അത്ര സ്റ്റോക്കൊന്നും ഇല്ല ഈ ടൈം. അയ്യോ, ആ സോയ സോസ്, വെനിഗർ, ഓലിവ് ഓയിൽ, സോപ്പ് പാക്കറ്റ്സ്,
ഡബ്ബാ നൂഡിൽസ് ഞാൻ ഇത് തന്നെ ഡബ്ബാ നൂഡിൽസ് ആണ് പറയുന്നത് കപ്പ് നൂഡിൽസിനെ ഓക്കെ പിന്നെ ഇതിൽ പഞ്ചസാര ഉണ്ടായിരുന്നു തീർന്നു ഇത് ഞാൻ ഉണ്ടാക്കിയ പെരി പെരി മസാല നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് ഞാനിവിടെ ഓലിവ് ഓയിൽ റോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഈ മസാല അതിൻ്റെ മുകളിൽ ഞാൻ ടോപ്പിംഗ് ആയിട്ടിടും പിന്നെ ഇത് ചിയ സീഡ്സ് മേടിച്ചു പക്ഷേ എന്തിനാ ഇത് വെച്ചിട്ടുണ്ട് എനിക്കറിയത്തില്ല ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഫുഡ് ഭയങ്കര ഡയറ്റായിരുന്നു ഞാൻ ആ ടൈമിൽ കൊണ്ടുവന്നതാ ഭയങ്കര ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യും ചിയ സീഡ്സൊക്കെ സോക്ക് ചെയ്യും അതെല്ലാം മിക്സ് ചെയ്യും ഡേറ്റ്സൊക്കെ കഴിക്കും എന്തൊക്കെ ചെയ്യും ഇപ്പോൾ ഒന്നുമില്ല ഷുഗറ് പിന്നെ പാൽ പൗഡർ നമ്മൾക്കിപ്പോൾ കെലോക്സിലൊക്കെ പാൽ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഫ്രിഡ്ജില്ലല്ലോ അതുകൊണ്ട് ഗുഡ് ലൈഫ് ഇൻ ദ പാൽ കിട്ടും പക്ഷേ അത് എങ്ങനെയാണ് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പാൽ പൗഡർ കൊണ്ടുവന്നു പക്ഷേ ഇതുവരെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല പിന്നെ മുളക് പൊടി ഉപ്പ് അത്രയേ ഉള്ളു കഴിക്കാൻ ആ പെപ്പർ പൗഡർ ഉണ്ട് പെപ്പർ പൗഡർ ഇത് ഞാൻ ഇന്നലെ ഓപ്പൺ ചെയ്തു അക്ഷയ്ക്ക് അക്ഷയുടെ അമ്മയ്ക്ക് കുറച്ച് പനിയുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സൂപ്പ് കൊടുക്കാം കുറച്ച് പെപ്പറൊക്കെ ഇട്ടിട്ട് ഇന്നലെ നൈറ്റ് ഞാനിത് ഉണ്ടാക്കി കൊടുത്തു പിന്നെ താഴെ എന്തൊക്കെയുണ്ട് ഇത് സ്റ്റോറേജ് സ്പേസാണ് ഫുൾ സ്റ്റോറേജ് എങ്ങനെയൊക്കെ ഉണ്ട് കണ്ടോ എന്താ ലഞ്ച് ബാഗായിരുന്നു ഇപ്പോൾ ഫുൾ സ്റ്റോറേജ് ബാഗായിപ്പോയി അത് ഇപ്പുറത്തെ സൈഡ് ഹാ ഇപ്പുറത്തെ സൈഡ് ഞാൻ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന കവേഴ്സൊക്കെ ഇതിൽ ഇടും എപ്പെങ്കിലും നമ്മൾക്ക് ഗാർബേജൊക്കെ യൂസ് ചെയ്യണോ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് ഏതെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ വേണോ അങ്ങനെ ഷാംപൂ ഒക്കെ പാക്ക് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യും ഞാൻ പിന്നെ ഇവിടെ എന്താ കുക്കിങ്ങിൻ്റെ എക്സ്ട്രാ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ജസ്റ്റ് ഒരു പാത്രമാണ് അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാലേ വെറ്റ് ടിഷ്യൂസ് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഫേസ് വാഷ് ഒക്കെ എക്സ്ട്രാ ഫേസ് വാഷ് പെർഫ്യൂം കോമ്പ് മേക്കപ്പ് ക്ലീൻ ചെയ്യാനുള്ള ഒരു സാധനം എന്താണെന്ന് അറിയത്തില്ല പിന്നെ സിറം എന്താ മോയ്സ്ചറൈസർ സെറ്റാഫിൽ മോയ്സ്ചറൈസർ എന്താ ബോഡി ലോഷൻ ഇതാണ് എന്താ ബോഡി ലോഷൻ ബോഡി ബട്ടർ പിന്നെ സൺസ്ക്രീൻ സെറ്റാഫിലിൻ്റെ സൺസ്ക്രീൻ ആണ് പിന്നെ ഈ റോളർ യൂസ് ചെയ്യുന്നേ ഇല്ല കൊണ്ടുവന്നു ഇങ്ങനെ തന്നെ കിടക്കണുണ്ട് യൂസ് ചെയ്യുന്നേ ഇല്ല ഫേസ് മസാജർ പിന്നെ എനിക്ക് ഭയങ്കര റാഷാവും എൻ്റെ സ്കിൻ ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ് മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര അലർജി ആവും സോ അലർജി പോവാൻ വേണ്ടി ഒരു ഓയിൻമെൻറ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ഒരു ലിപ് ബാം നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പിന്നെ മസ്കാര പെന്ന് പെൻസില് നെയിൽ ഫൈലറ് പിന്നെ ഒരു സ്ക്രഞ്ചി സ്ക്രഞ്ചി നമ്മൾ ബാൻഡിന് പറയുമല്ലോ ഇപ്പോൾ ഫാഷനായിട്ട് സ്ക്രഞ്ചിന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്ക്രഞ്ചി എന്താ കോമ്പ് ഇത് ഇതിനെക്കുറിച്ച് ഞാൻ പറയണം ഭയങ്കര കോസ്റ്റ്ലി പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഇതിനെ കൂടെ ഇത് ലിപ്പ് പോളിഷാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ലിപ്സ് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് അതിൻ്റെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ് ഉണ്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരാം അത് യൂസ് ചെയ്ത് നോക്കൂ ശരിയായാൽ ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഫില്ലേഴ്സ് യൂസ് ചെയ്യാമെന്ന് അപ്പോൾ എനിക്ക് ഫില്ലേഴ്സ് ഒക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പ്രോഡക്റ്റ് മേടിക്കുമെന്ന് ഞാനും ഹസ്ബൻഡും പോയി പോയിട്ട് എൻ്റെ ഹസ്ബൻഡ് ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു അവിടെ അവിടെ ജസ്റ്റ് ഒരു കെരറ്റിൻ ഇതുപോലെ വരുമ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തു ആൻഡ് എനിക്ക് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾക്ക് വേണ്ടിയാണ് ഞാൻ പോയത് അപ്പോൾ അവർ പറഞ്ഞു ഫില്ലർ ഇടണം പിന്നെ ഫില്ലർ ഇട്ടാലും അഞ്ചിലിൻ്റെ കണ്ണ് കുറച്ച് മുണ്ടകണ്ണെന്ന് പറയും നമ്മൾ ഉണ്ടക്കണ്ണെന്ന് പറയുമല്ലോ മലയാളത്തിൽ ഏതോ വലിയ കണ്ണ് അങ്ങനെ അപ്പോൾ ഈ ലാഷ് ഒക്കെ വലുതാണ് എനിക്ക് അപ്പോൾ ഈ ലാഷിൻ്റെ ഷാഡോ ആണ് ഇവിടെ വീഴുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഡാർക്ക് സർക്കിളും ഉണ്ട് അതിനെ നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഫില്ലർ ഇടണമെന്ന് അപ്പോൾ പിന്നെ അഗെയിൻ എനിക്ക് ഫില്ലറിന് പറയുമ്പോൾ പേടിയാണ് അപ്പോൾ അത് 8 മന്ത്സ് മാത്രമേ നിൽക്കും എന്ന് പറഞ്ഞു കുറച്ച് കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റും ആണ് അപ്പോൾ ഇത്ര കാശൊക്കെ കൊടുത്തിട്ട് പിന്നെ 8 മന്ത്സ് മാത്രമേ നിൽക്കും ശരിയായില്ലെങ്കിലോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് പോട്ടെ പിന്നെ നോക്കാം നമ്മൾ എന്തിനാ അത് ചെയ്താൽ നമ്മൾക്ക് 10 to 15 days റെസ്റ്റ് വേണം ഏതെങ്കിലും ഇവിടെ വീക്കും ഒക്കെ വന്നാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഇവിടെ ഷൂട്ട് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് മന്ത് ഒക്കെ നമ്മൾ നോക്കാം എന്താണെന്ന് അപ്പോൾ ഞാൻ ലിപ്സിനെ കുറിച്ച് ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ കുറച്ച് ബെറ്ററാണ് ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കടിക്കും ഞാൻ അപ്പോൾ അത് കടിച്ച് 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 ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവരോട് ഒരു ട്രീറ്റ്മെൻറ്റ് ചോദിച്ചു അവർ എനിക്ക് ഒരു പ്രോഡക്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തു ഒരു US പ്രോഡക്റ്റാണ് അത് US പ്രോഡക്റ്റിന് എനിക്ക് അറിയത്തില്ല ആ ടൈമിൽ അപ്പോൾ ഞാൻ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ വേറെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അവിടെ ഡോക്ടർ അപ്പോൾ ഞാൻ പോയി ആ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ
എന്റെ ഹസ്ബൻഡ് എന്ത് റിസപ്ഷനിൽ പെണ് വന്നു മാഡം നിങ്ങൾക്ക് ഡോക്ടർ നിങ്ങൾക്ക് ഒരു ലിപ്പിൻ്റെ കെയർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ അത് തന്നോന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ 1000-2000 ഓക്കെ ആവും മാക്സിമംന്ന് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണ് അകത്ത് ബിൽഡിങ്ങിലായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്ത് വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ ഒരു ന്യൂസ് ഉണ്ട് ഞാൻ പറഞ്ഞു എന്താ എത്ര ഈ ബില്ലിന് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു 10,000 രൂപ ഞാൻ ആ കുഴപ്പമില്ല നിന്റെ ട്രീറ്റ്മെൻ്റ് അല്ലേ കുഴപ്പമില്ല 10,000 രൂപ അപ്പോൾ ഹസ്ബൻഡ് പറയും 10,000 രൂപ എനിക്കില്ല എനിക്കായത് 2,000 രൂപ നിനക്കായത് 8,000 രൂപ എന്നെ ഞാൻ 8,000 രൂപ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അവർ ബില്ലൊക്കെ ഏതെങ്കിലും മാറ്റി ഇട്ടോ ബില്ല് നോക്കണ് അപ്പോൾ പറഞ്ഞു ഞാൻ ബില്ല് നോക്കി എന്താ പ്രോഡക്ട്സ് എൻ്റെ ഹസ്ബൻഡ് ഹെയർ സിരം ഫേസ് വാഷ് ഫേസിൻ്റെ സൺസ്ക്രീന് പിന്നെ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ കൺസൾട്ടേഷന് പിന്നെ ഡോക്ടർ രജിസ്ട്രേഷന് പിന്നെ വേറെ ഓയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് എന്ത് അപ്ലൈ ചെയ്യാൻ ഓയിൻമെൻറ്റ്സ് ഇതുള്ള ഓക്കെ ചേർത്ത് 2000-2500 ആയി പക്ഷേ എന്ത് ഈ പ്രോഡക്റ്റ് ഇതിനെ കൂടെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് 8,000 വിത്ത് ഡിസ്കൗണ്ട് 7,500 അപ്പോൾ തന്നെ എന്താ കിളി പോയി ഞാൻ സാജി അയ്യോ 8,000 ഇത്ര ചെറിയ ഇതിനെ കൊടുക്കണോന്ന് പക്ഷേ ഞാനിത് യൂസ് ചെയ്യാൻ യൂസ് ചെയ്താൽ തീരുമോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റായി എനിക്ക് അയ്യോ 8,000 രൂപ കൊടുത്തു 8 മാസമെങ്കിലും നമ്മൾ യൂസ് ചെയ്യണോ ഇത് യൂസ് ചെയ്ത് ഒരു ദിവസം വിട്ട് ഒരു ദിവസം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഷൂട്ടുള്ള ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാമെന്ന് യൂസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ US പ്രോഡക്റ്റാണ് കോസ്റ്റ്ലി ആണ് പക്ഷേ അത് വർക്കാവുന്നുണ്ട് എനിക്ക് നല്ല ഹൈഡ്രേഷൻ കൊടുക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഷൂട്ടിൽ യൂസ് ചെയ്തു അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒക്കെ ഡാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക് ഇട്ടു അപ്പോൾ ഡ്രൈ ആയിട്ടേ ഇല്ല ഇല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ലിപ്സ്റ്റിക് എടുക്കണം പിന്നെ ഇടണം എടുക്കണം ഇടണം അങ്ങനെയാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ പോകും പക്ഷേ ഇന്നലെ അത് ഇടുമ്പോൾ മേ ബി കോസ്റ്റ്ലി പ്രോഡക്റ്റാണ് അതൊക്കെ നമ്മൾ എടുത്ത് കളയേണ്ടതാണ് അങ്ങനെ വിട്ടോ എന്താണ് അറിയത്തില്ല പക്ഷേ നല്ലതായിട്ട് യൂസ് ചെയ്തു ഇത് ഇന്ന് ഞാൻ യൂസ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് ഇത് പോളിഷാണ് സ്ക്രബ് പോലെയാണ് പിന്നെ ഇതിന് മൂലമാണ് ആ ക്രീം അപ്ലൈ ചെയ്യുന്നത് ലിപ്പ് കെയർ പോലെ അപ്പോൾ അതിന് ആ രണ്ടും ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അങ്ങനെ ഓക്കെ പറഞ്ഞ് നമ്മളുടെ മനസ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണോ അല്ലേ പക്ഷേ കോസ്റ്റ്ലി ആയാലും നല്ല യൂസ് ആയി ആ അപ്പോൾ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇത് കുടിച്ചിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഈ സെക്ഷൻ ചെയ്യുന്നല്ലേ ഇവിടെയാണ് എൻ്റെ കുക്കിംഗ് സെക്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ വിൻഡോ ഓപ്പൺ ചെയ്യും ഭയങ്കരമായിട്ടൊന്നും കുക്കിംഗ് ഇല്ല ജസ്റ്റ് ഇൻഡക്ഷനും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ വാഷ് ചെയ്ത് വെച്ചത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു അപ്പോൾ ഇൻഡക്ഷനിൽ ഞാൻ ഏതെങ്കിലും ലിക്വിഡായിട്ട് ചെയ്യണമെങ്കിൽ ആ പാത്രം നിങ്ങൾ കണ്ടുല്ലേ അതിൽ ചെയ്യും ഇല്ലെങ്കിൽ ഏതെങ്കിലും ചപ്പാത്തി ഏതെങ്കിലും റെഡിമെയ്ഡ് ചപ്പാത്തി പോലെ ചൂടാക്കണം ബ്രെഡ് ചൂടാക്കണമെങ്കിൽ ഈ പാൻ ഞാൻ യൂസ് ചെയ്യും അങ്ങനെയാണ് ഞാനിവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യണം ഈവൻ റോസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിൾ വേസ്റ്റ് ഏതെങ്കിലും ഉണ്ടായാൽ ഇവിടെ ഇടും നമ്മൾ അപ്പോൾ വെജിറ്റബിൾ വേസ്റ്റ് അങ്ങനെ ഒക്കെ പുറത്താണ് നമ്മൾക്ക് ഡസ്റ്റ്ബിൻ കോമൺ ആയിട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് വാട്ടർ ബോട്ടിൽസ് പ്ലാസ്റ്റിക് ഏതെങ്കിലും ആയാൽ ഇതിലിടും ഇത് സെപ്പറേറ്റ് ആയിട്ട് അവർ കൊണ്ടുപോകും പിന്നെ ഇവിടെ ഒരു നല്ല വ്യൂ കിട്ടും ഇവിടെയൊക്കെ മഴ പെയ്യുമ്പോൾ അതെ സൂപ്പറായിട്ടിരിക്കും അവിടെ ഒക്കെ കാണുമ്പോൾ സൂപ്പറായിട്ടിരിക്കും പിന്നെ നൈറ്റ് ആകുമ്പോൾ ഭയങ്കര പേടിയാവും കേട്ടോ അവിടെ ഒക്കെ കിണറൊക്കെ ഉണ്ട് ഇവിടെ പൂച്ച ഒക്കെ കറയും പട്ടിയൊക്കെ കറിയോ നൈറ്റ് ഓ എന്തോ ഒക്കെ ഇൻസെക്ട്സിൻ്റെ സൗണ്ടൊക്കെ വരും അപ്പോൾ ഭയങ്കര പേടിയാവും പക്ഷേ അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് മൂവിയൊക്കെ ഭയങ്കര വോള്യൂം വെച്ച് കണ്ടിട്ട് ഉറങ്ങും പേടിയില്ലാതെ ഇരിക്കാൻ പിന്നെ ഒരു ബെഡ് ലൈറ്റ് ഓൺ ചെയ്ത് വെക്കും സോ ഇതൊക്കെ ഭയങ്കര രസമായിട്ട് ഉണ്ടാവും നമ്മൾക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇത് നോക്കിയിട്ട് എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് കോഫിയൊക്കെ കുടിക്കുമ്പോൾ സൂപ്പറായിട്ട് തോന്നും നമ്മൾക്ക് സോ ഒരു മുറിയിൽ എന്തൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടൂല അപ്പോൾ ഇതാണ് നമ്മളുടെ മുറി ആൻഡ് ഇന്ന് ഞാൻ എന്ത് ഡേ തുടങ്ങിയത് വിത്ത് ആപ്പിൾ സൈഡർ വിനീഗർ ഇൻ എ ഹോട്ട് വാട്ടർ ആൻഡ് ഇതൊക്കെ കുടിച്ചിട്ട് ഒരു 5-10 മിനിറ്റ്സ് കഴിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബിക്കോസ് ഓൾറെഡി ടൈം കൂടുതലായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തി നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സോ ഇന്ന് നമ്മൾക്ക് ഫുഡ് ഞാൻ ഗസ്റ്റ് ചെയ്തത് റോങ് ആയി പത്തിരിയുണ്ട് പിന്നെ മുട്ടക്കറിയാണ് സോ ഇത് ആദ്യമായിട്ടാണ് നമ്മൾക്ക് ഇവിടെ പ്രൊഡക്ഷനിൽ പ്രൊവൈഡ് ചെയ്തത് ഞാനും ആദ്യമായിട്ടാണോ ഇല്ല സെക്കൻഡ് ടൈമാണോ കഴിക്കാൻ പോകുന്നുണ്ട് ഇത്ര തിക്കില്ല ഞാൻ കുറച്ച് തിന്നായിട്ടാണ് കഴിച്ചിട്ടുണ്ട് ഇത് കുറച്ച് തിക്കായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച്
നേരം ഉറങ്ങാൻ പോകുന്നുണ്ട്. ഇന്ന് ഞാൻ ഫുൾ സെൽഫ് കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. നോർമലി ഷൂട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ രാവിലെ എണീക്കും, നൈറ്റ് വരും, കഴിക്കും, ഉറങ്ങും, അത്ര മാത്രമേ ചെയ്യുന്നുണ്ട്. ആൻഡ് സീരിയൽ നമ്മൾക്ക് കണ്ടിന്യൂസ് ഷൂട്ട്സ് ഒക്കെ ഉണ്ടാവും, സ്കെഡ്യൂൾ ഉണ്ടാവും, അപ്പം നമുക്ക് അത്ര ടൈം കിട്ടുന്നില്ല, സെൽഫ് കെയർ എടുക്കാൻ ടൈം കിട്ടുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ബ്രേക്ക് ആയതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു നന്നായിട്ട് സെൽഫ് കെയർ ചെയ്യാമെന്ന്. അപ്പോൾ എന്താ ബ്ലാക്ക് കോഫി ഒക്കെ റെഡിയാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കോഫി സിപ്പ് ചെയ്തിട്ട് എൻ്റെ തലയിൽ എണ്ണ തേച്ച് പിന്നെ തല കുളിക്കും ഞാൻ. അപ്പോൾ ഓയിലിംഗ് നമ്മളുടെ ഹെയറിൽ നമ്മൾ ചെയ്യണം, അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് ചെയ്യണം. പണ്ടൊക്കെ ഡെയിലി എണ്ണ ഒക്കെ തേച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് അത്ര ഹെയർ ഫോൾ ഇല്ല, ഡാൻഡ്രഫ് ഇല്ല, ഹെയർ ഡാമേജ് ഇല്ല, നല്ല ലെങ്ത് മുടി ഉണ്ടാവുമെന്ന്. കേരളത്തില് ഏകദേശം എല്ലാവർക്കും ലോങ് ഹെയർ ആണ്, സൂപ്പറാ. എനിക്ക് ആക്ച്വലി ലോങ് ഹെയർ ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഗ്രോത്ത് ആണ് ഹെയർ. തിക്കായിട്ടും ഗ്രോ ആവും, ലെങ്ത്തും ഗ്രോ ആവും. അപ്പോൾ ആ തിക്ക് ഹെയർ എനിക്ക് ലെങ്ത്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഷോർട്ടാണ്, അപ്പോൾ ഞാൻ ഷോർട്ട് ആകുമ്പോൾ എനിക്ക് ലെങ്ത് ഹെയർ ആയാൽ ഞാൻ ഇനി ഷോർട്ടായിട്ട് കാണും, അതുകൊണ്ട് ഞാൻ ഹെയർ കട്ട് ചെയ്യും. ചില പേർക്ക് ഹെയർ ഒക്കെ കട്ട് ചെയ്യുന്നത് വലിയ ഒരു വിഷയമാണ്, പക്ഷെ എനിക്ക് അങ്ങനെയില്ല. ബിക്കോസ് മേ ബി ചെറിയ കുട്ടി, ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് എനിക്ക് 5 years ഒക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര കേർലി ഹെയറാണ്, എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണോ ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ ആർമി സ്കൂളിലൊക്കെ ആയിരുന്നു, അപ്പോൾ ആർമി സ്കൂളിലൊക്കെ ഒരു ആ ടൈമിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഓക്കെ നമ്മൾക്ക് ബോബ് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ബോയ് കട്ട് ചെയ്യണം, വലിയ സ്റ്റഡ് ഇടാൻ പാടില്ല, കാൽ ഗൊലുസ് ഗോൾഡ് ഒന്നും ഇട്ടിട്ട് വരാൻ പാടില്ല, പിന്നെ ഷൂ സ്കേർട്ട് സോക്സ് ഒക്കെ നീറ്റായിട്ട് ഇരിക്കണം, നെയിൽസ് ട്രിം ചെയ്യണം, നെയിൽ പോളിഷ് ഒക്കെ ഇടാൻ പാടില്ല, ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല. ഇപ്പോഴൊക്കെ കുട്ടികളെല്ലാം ഐലൈനർ ഒക്കെ വരച്ചിട്ടല്ല പോകുന്ന സ്കൂളിലേക്ക്. ആ ടൈമിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരു പയ്യൻ പോലെ ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ എനിക്ക് ഫുൾ ബോയ് കട്ട്സ് ആയിരുന്നു, മഷ്റൂം കട്ട്സ് ആയിരുന്നു, ആർമി കട്ട് ആയിരുന്നു, എനിക്ക് അങ്ങനെ ആയിരുന്നു ഞാൻ. അതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ചെറിയ പ്രായമുള്ള ടൈം മുതൽ എനിക്ക് ഹെയറിന് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ല, അത്ര ഒരു സെൻറ്റിമെൻറ്റ് എനിക്ക് ഒന്നും ഇല്ല. എനിക്ക് ഹെയർ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായാലും ഞാൻ ഇപ്പോൾ ഹെയർ ട്രിം ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ കട്ട് ചെയ്യും, കളർ ചെയ്യും. അങ്ങനെയാണ് കളറിംഗ് ഒക്കെ ഇപ്പോഴാണ് തുടങ്ങിയത്, ഒരു 2-3 years നിന്ന്. അതിന് മുമ്പ് കളറിംഗ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഹെയർ ഒക്കെ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യും, കട്ട് ചെയ്യും, സ്ട്രെസ്സൊക്കെ ആകുമ്പോൾ ഹെയർ കട്ട് ചെയ്യും ഞാൻ. അപ്പോൾ അങ്ങനെ എനിക്ക് ഹെയറിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിഫറെൻറ്റ് ഹെയർ കട്ട്സ്, കളർ, പിന്നെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെയറിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹെയറിൽ ഓയിൽ അത്ര ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല, മേ ബി അത്ര സമയം കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ നമുക്ക് ഫാൻസി പ്രോഡക്ട്സ് ഒക്കെ ഒരുപാട് വന്നുള്ള ലൈക്ക് ഹെയർ മാസ്ക്, ഷാംപൂ, കണ്ടീഷണർ ഒക്കെ ആകുമ്പോൾ അറിയത്തില്ല, എവറി 2 days ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്യും വിത്ത് ഷാംപൂ ആൻഡ് കണ്ടീഷണർ. അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ ഓയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അമ്മ എപ്പോഴും പറയും തലയിലെ എണ്ണ തേക്കണോ, അറ്റ്ലീസ്റ്റ് ഈ പോർഷനിൽ അപ്ലൈ ചെയ്ത് വെക്കണോ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഹെയറിൽ കോക്കനട്ട് ഓയിൽ, നമ്മളുടെ പാരഷൂട്ട് ഓയിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ 1 hour അങ്ങനെ വെച്ച് കുറച്ച് മസാജ് ഒക്കെ ചെയ്ത് ഹെയർ ഒക്കെ വാഷ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കോഫി കുടിച്ചിട്ട് ഹെയറും ഓയിലും അപ്ലൈ ചെയ്തിട്ട് ഹെയറിൽ നമ്മൾ പിന്നെ ഫേസിൽ ഞാൻ കാണിച്ചുള്ള 8000 എന്താ ലിപ് പോളിഷ് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് പോളിഷ് ചെയ്യും. പിന്നെ ഫേസിൽ ഞാൻ ആ മാസ്ക് ഉണ്ടല്ലോ, ഹൈഡ്രേഷൻ മാസ്ക്, അതൊക്കെ ഇടാൻ പോകുന്നുണ്ട്. ഞാൻ മേടിച്ചു ലൈനി യൂസ് ചെയ്തേ പറ്റും, നമ്മൾക്ക് ടൈമും ഉണ്ട്. പിന്നെ ഓരോ മുറിയിൽ ചെയ്യാനോ ഒന്നുമില്ല, ഞാൻ TV കാണില്ല, മൂവി മാത്രം കാണൂ ഞാൻ. ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ മൂവി കാണണമെന്ന് ഞാനൊരു മൂവി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളം മൂവിയാണ്, നാം പറഞ്ഞ ഒരു മൂവി ആമസോണിലുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണണോ ഞാൻ. അപ്പോൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ മൂവി കാണും. സോ ദാറ്റ് എനിക്ക് അതൊക്കെ സെറ്റാവും ആൻഡ് ടൈം പോകുന്നത് എനിക്ക് അറിയത്തില്ല. പിന്നെ മൂവി തീരുമ്പോൾ ഹെയർ വാഷ് ചെയ്യാം, ഫേസും ക്ലീൻ ചെയ്യാം. സോ യെസ്, ഓയിലിംഗ് തുടങ്ങാം. ഇപ്പോൾ എല്ലാം മേടിച്ച് വെക്കും ഞാൻ, പക്ഷെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ശരിക്കും ഷോർട്ട് ഹെയർ ആണ്, ഷോർട്ട് ഹെയർ ആണ്, പക്ഷെ ഭയങ്കര തിക്കാണ്. എന്താ ഹെയർ ഒക്കെ കോമ്പൊക്കെ അകത്ത് പോകുന്നേ ഇല്ല, അത്ര തിക്കാണ് എന്താ ഹെയർ.
இது கொஞ்சம் சூடாக்கிட்டு நம்ம அப்ளை செய்தா இனி நல்லதா ஆக்சுவலி இவட எனக்கு ஃபெசிலிட்டி இல்ல நான் പിന്നെ வீட்ல உண்டாகும்போது எனக்கு ஹேர் ஃபால் ஆக ஆவும்போது அம்மா പറഞ്ഞിട്ട് நான் ஒரு oil ரெடி ஆக்கி நம்மளோட கோக்கனட் oil இல்லங்கி olive oil நான் oil சூட ஆவும்போது அதுல நம்மளோட வேப்பில ஆம்ல நெல்லிக்கா പിന്നെ செம்பருத்தி பூ செம்பருத்தி இல கொஞ்ச உலுவ പിന്നെ கருவேப்பில இதൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തു ബോയിൽ ചെയ്തിട്ട് അത് നല്ല കൂൾ ആവുമ്പോൾ അതൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ട് ഞാൻ ഒരു കുപ്പിയിലേക്ക് ആക്കി പിന്നെ അതാണ് ഞാൻ അപ്ലൈ ചെയ്തത് സത്യം പറഞ്ഞാൽ ഡാൻഡ്രഫ് ഇഷ്യൂ ഇല്ലെങ്കിൽ ഹെയർ ഫാളിന്റെ ഇഷ്യൂ ഭയങ്കര റിസൾട്ട് ഒക്കെ എനിക്ക് കാണാൻ പറ്റി അത്ര ഹെയർ ഫാൾ ഇല്ലാതൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഹെയർ ഗ്രോത്തും ഭയങ്കര ഗ്രോത്ത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി ഹെയർ സ്മൂത്തനിങ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു സോ നോർമലി എന്താ ഹെയർ ഭയങ്കര സ്പ്രിംഗ് ഹെയർ ആണ് നൂഡിൽ ഹെയർ ആണ് അതും എന്താ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതും ഭയങ്കര കേർലി ഹെയറാ അപ്പോൾ അതാണ് എന്ത് നാച്ചുറൽ ഹെയർ ആക്ച്വലി അപ്പോൾ അതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഭയങ്കര നമ്മൾ ഷോർട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല മേ ബി കുറച്ച് ഡെൻസിറ്റി കുറവാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മൾക്കിപ്പോൾ റീമ കലിംഗൽ നിത്യാമേനൻ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾക്ക് സെയിം ആ ടെക്സ്ചർ ഇൻ ഹെയർ ആണ് എന്ത് ഹെയർ താപ്സി പന്നു കങ്ങന റണാവത്ത് ആ കേൾസ് ഉണ്ടല്ലോ സ്പ്രിംഗ് കേൾസ് അതാണ് എന്ത് ഹെയർ പക്ഷെ എനിക്ക് ഭയങ്കര തിക്നെസ് ഉള്ളത് കൊണ്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഹെയറിനെ നമ്മൾ ഷൂട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ ഞാൻ ഒരു പാവമായിട്ട് ഒരു ക്യാരക്ടേഴ്സൊക്കെ അഭിനയിച്ചു അപ്പോൾ ആ ഹെയറിൽ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നെ മൂവീസൊക്കെ ആകുമ്പോൾ അത് ഓക്കെ തന്നെ പക്ഷെ സീരിയലൊക്കെ ആകുമ്പോൾ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അത്ര എല്ലാവരും കാണുമ്പോൾ ഓ ഹെയർ ഡ്രസ്സസൊക്കെ ഭയങ്കര ഇതാവും ടെൻഷനോ എന്താ ഹെയറൊക്കെ കാണുമ്പോൾ ഓ ഇത്ര ഹെയറൊക്കെ അയൺ ചെയ്യണോ ഇത്ര ഹെയറൊക്കെ നമ്മൾ വാരി എടുക്കണോ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇനി ഡെയിലി ഹീറ്റ് പ്രോഡക്ട്സൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ അത്ര മെയിൻറ്റെനൻസ് ചെയ്യുന്ന ആളും ഇല്ല അപ്പോൾ എനിക്ക് പാർലറിലൊക്കെ പോകാൻ ഭയങ്കര മടിയാണ് എനിക്ക് എപ്പെങ്കിലും പോകും റൂട്ട് ഗ്രോ ആയാൽ മാത്രം പോകും ഇല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ പാർലറിലേക്ക് പോകും ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഹെയറിൻ്റെ കെയർ ചെയ്യും മസാജ് ഓയിൽ മസാജ് സ്പാ അങ്ങനെ മാത്രം ചെയ്യും പിന്നെ സ്പാൻ്റെ പ്രോഡക്ട്സ് ഞാൻ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അത് വീട്ടിലാണ് ഞാൻ ഇവിടെ കേരളത്തിലാണ് കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ അത് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അത്ര അപ്പോൾ അതാ അതുകൊണ്ടാണ് ഞാൻ മേജർലി ഹെയറൊക്കെ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ഹെയർ ആകുമ്പോൾ നമ്മൾക്ക് മെയിൻ്റെനൻസ് കുറവാണ് ആക്ച്വലി തലമൊക്കെ കുളിച്ച് അങ്ങനെ സിറമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോവാം എന്താ ഹെയർ പക്ഷെ ഷോർട്ട് ആയാലും ഡ്രൈ ആവാൻ ഭയങ്കര ടൈം എടുക്കും കേട്ടോ സി ഈവൻ അപ്ലൈ ഇത്ര ഓയിൽ ഞാൻ അപ്ലൈ ചെയ്തു എൻ്റെ ഹെയറിൽ ഇത്ര ഓയിൽ ഞാൻ അപ്ലൈ ചെയ്തു അപ്പോഴും എത്ര ഡെൻസിറ്റി കാണുന്നുണ്ടെന്ന് സോ ഞാൻ ഹെയർ ഫോളൊക്കെ ഉണ്ടോ ബിക്കോസ് ഇതോ ഇങ്ങനെയൊക്കെ കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മൾ സ്ട്രൈറ്റനിങ് ചെയ്യും സ്പ്രേ യൂസ് ചെയ്യും മൂസ് യൂസ് ചെയ്യും ഹീറ്റർ യൂസ് ചെയ്യും എന്തൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതോ കണ്ടോ ഇങ്ങനെ ഹെയർ ഫോൾ ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ ഹെയർ ഫോൾ ഉണ്ട് പക്ഷേ എൻ്റെ ഹെയർ കുറച്ച് തിക്കായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് ഹെയർ ഗ്രോ ആകുമ്പോഴും എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാവും അപ്പോൾ ഹെയർ ഫോൾ ഉണ്ടാകുമ്പോൾ എനിക്കറിയാം ഓക്കെ എൻ്റെ ഹെയറിൻ്റെ റൂട്ട്സ് ഗ്രോ ആവാൻ തുടങ്ങി എനിക്ക് ഹെയർ ഗ്രോ ആവാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ എനിക്ക് ഈ മുടിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് ഓക്കെ അപ്പോൾ ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്തു ഇനി ഇതിങ്ങനെ കട്ടി വെക്കാം ഇങ്ങനെ ഞാൻ കട്ടി വെക്കും ഒരു വൺ വൺ ആൻഡ് ഹാഫ് ആർ അതിനെ കൂടുതൽ വെച്ചാൽ എനിക്ക് തലവേദന പറയും എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാനിത് ഇങ്ങനെ കട്ടി വെച്ചിട്ട് ഇനി ഞാൻ കോഫി കുടിക്കും ഈ കോഫി കുടിച്ച് മുടിച്ചിട്ട് ഞാൻ ഫേസിന്ത് ഷീറ്റ് ഉണ്ടല്ലോ ഹൈഡ്രേഷൻ ഷീറ്റ് അത് വെക്കും എന്തിനാ അത് വെച്ചിട്ട് കോഫി കുടിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ കുടിച്ച് ഇതൊക്കെ വാഷ് ചെയ്തിട്ട് ആ ഷീറ്റ് ഇടാം അതിനു മുമ്പ് യെസ് ഇത് കുടിച്ചിട്ട് അതിനു മുമ്പ് ഞാൻ ലിപ് പോളിഷിങ് ചെയ്യും ചെയ്തിട്ട് മാസ്ക് ഇടും ഞാൻ
പിന്നെ ഹെയർ ഫോൾ കണ്ടു ലേ എത്ര ഹെയർ ഫോൾ ഉണ്ടെന്ന് അപ്പോ ഇനി ഒരു റീസൺ ഹെയർ ഫോളിന് ഞാൻ പറയാം ഞാൻ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നുണ്ട് ലെങ്ത്ക്ക് വേണ്ടി ആ എക്സ്റ്റൻഷൻ എന്താവും നമ്മൾ ക്ലിപ്പ് ചെയ്യും നമ്മളുടെ ഹെയറിൽ അപ്പോൾ അത് നമ്മളുടെ ഹെയറിൽ ഹാങ് ആവും ഈ വെയിറ്റ് ഇവിടെ പടുമ്പോൾ ഇവിടുത്തെ ഹെയർ ഡാമേജ് ആവും അത് വീക്ക് ആവും വീക്കായിട്ടാണ് ഇത്ര ഹെയർ ഫോൾ ആവുന്നുണ്ട് ഞാൻ കോഫിയൊക്കെ കുടിച്ച് കപ്പൊക്കെ വാഷ് ചെയ്ത് വെച്ചു ഇനി ഞാൻ ഈ ലിപ്പ് പോളിഷ് ചെയ്യാൻ പോകുന്നുണ്ട് ഇങ്ങനെയാണ് ഇത് ഭയങ്കര സോഫ്റ്റ് ക്രിസ്റ്റൽസ് പോലെയാണ് ഇതിൽ സ്മെല്ല് ഒന്നും ഇല്ല കേട്ടോ ഒരു ഗ്ലൂക്കോസിന്റെ സ്മെൽ പോലെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം ഇത്ര മാത്രം എടുത്താൽ മതി ഇത് ഭയങ്കര സ്വീറ്റാണ് എന്താണെന്ന് അറിയത്തില്ല ഇതിങ്ങനെ മെൽട്ടായി പോയി നന്നായിട്ട് പോളിഷ് ഒക്കെ ചെയ്ത് മെൽട്ടായി പോയി പിന്നെ ഞാൻ പറഞ്ഞോളെ ഇവിടെ ഒരു ടവൽ ഉണ്ടെന്ന് ഇതിങ്ങനെയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വെച്ചത് സോ ഇതിങ്ങനെ കടക്കട്ടെ കുറച്ചു നേരം ഇപ്പം ഇങ്ങനെ തന്നെ കടക്കട്ടെ നല്ല കാണുന്നുണ്ട് നല്ല ഒരു ഷൈൻ ഉണ്ട് അത് എന്തായാലും നമ്മൾ വാഷ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ടീ ട്രീന്റെ എസെൻഷ്യൽ ഫേഷ്യൽ ഷീറ്റ് മാസ്ക് കൊറിയനാണ് എന്താണ് അറിയത്തില്ല കൊറിയാലാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് ആക്ച്വലി അപ്പോൾ മാസ്ക് എവിടെ ഇതില് ഷീറ്റിന് പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ട് ഞാൻ പേടിച്ചു പോയി മാസ്ക് ഇല്ല ഇല്ല മാസ്ക് ഉണ്ട് ഓഫ് എന്താ ഒരു ലിക്വിഡാണോ അറിയാമോ ഇതില് ഓ നല്ല ഒരു സ്മെല്ലാണ് ടീ ട്രീ ഓയിൽ ഇൻ ദ സ്മെല്ലാണ് ബേസിക്കലി ടീ ട്രീ ഓയിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടി നല്ലതാണ് അങ്ങനെ പറയും അപ്പോൾ ഇത് എന്താമോ എന്താണിത് എന്നിട്ട് ഞാൻ പ്രേതം പോലെ ആവും ഇപ്പോൾ പേടിക്കരുത് ഓ ഭയങ്കര കോൾഡാ ഭയങ്കരമായിട്ട് തണക്കുന്നുണ്ട് ഭയങ്കര സിറമുണ്ട് ഇതിൽ നല്ല ഹൈഡ്രേഷനൊക്കെ വേണ്ടി അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യാം നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഇതിലും ജെല്ലൊക്കെ ഉണ്ട് നെക്കിലും കുറച്ച് അപ്ലൈ ചെയ്യാം ഭയങ്കര ജെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഇതോ എന്തായാലും കുലിക്കണമുണ്ട് അപ്പോൾ എല്ലാം അപ്ലൈ ചെയ്യുന്നതിന് വേസ്റ്റ് ചെയ്യണം 100 rupees കൊടുത്ത് മേടിച്ചതാ ഇത്ര ഒരു ഷീറ്റിന് 100 rupees കോസ്റ്റ്ലി അല്ലേ
my self-care. இதனை வாஷ் செய்யும் ஓகே நீங்கள் விசாரிக்கிறது எல்லாம் இதில் துடைக்கணும்ன்றது நான் இது வாஷ் செய்யும் ஓகே இனி ஈ ஷீட்டு டஸ்ட்பின்லேக்கு போவோம் நம்ம கையில் ஒரு ரோலர் உண்டாயிரம் அது இன்னும் யூஸ் செய்யும் நம்ம அய்யோ சம்சாரிச்சா இதுக்கே போகணுண்டு அப்போ எனக்கு சம்சாரிக்கா பற்றில ஸ்லோ ஆகிட்டு ஈ ரோலரில் ஞான மசாஜ் செய்யணுண்ட் ஸோ தட் ஆ எசென்ஸ் ஆ லிக்விட் ஃபுல் இந்த ஃபேஸ் இந்த ஸ்கின்லேக்கு அப்சர்வ் ஆகன் வேண்டி இது நல்ல ரோலர் ஆனட்டோ நம்மளுக்கு நார்மல் ஃபேஸில் நம்மள ஏதெங்கிலும் மாய்ஸ்சரைசர் இல்லங்க ஏதெங்கிலும் ஃபேஸ் சீரம் இல்லங்க வேறது ஜஸ்ட் குறச்ச ஏதெங்கிலும் ஆலிவ் ஆயிலோ இல்லங்க கோகனட் ஆயிலோ எடுத்து குறச்ச அப்ளை செய்து ஃபேஸில் இங்கே மசாஜ் ஒக்கே செய்தால் நல்ல ப்ளட் சர்க்குலேஷன் உண்டாகும் பின்ன நம்மளோட ஃபேஸில் ஒரு க்ளோ உண்டாகும் ஃபேஸில் நல்ல ஒரு ப்ளட் சர்க்குலேஷன் போயாலே ஒரு க்ளோ உண்டாகும் ஓகே நான் செய்யணில்ல எல்லாம் உண்டு கையில் பட்சே ஒன்றும் செய்யணில்ல அதான பிரச்சனை செய்தால் ஒரு திசம் தான் இங்கே தல முகம் ஒக்க எல்லாம் ஒரு திசம் தான் செய்யும் ஞான் காணாம் எந்த டிஃப்ரென்ஸ் காணாம் பற்றினுண்டுன்னு அப்போ மதி இத்திர மசாஜ் ஒக்க மதி நம்மளே ஞானி இது ட்ரை ஆகணும் வரை ஞான் மூவி காணாம் போகணுண்ட் அப்போ மூவி கண்டிட்டு என்னாலும் நம்மளுக்கு ஆன்லைனில் காணும்போ ஆட்ஸ் இல்லை ஒன்றும் இல்லை சாங் ஒக்க ஓட்டிக்கும் அப்போது என்னாலும் ஒன் ஒன்ட் ஆஃப் ஹேரில் மூவி தீரும் அண்ட் இந்த மாஸ்க்கும் ட்ரை ஆகும் ஹேரில் ஆயிலும் செட் ஆகும் அப்போ நான் சூடு வெள்ளம் பிடிச்சி பண்ணி குளிச்சு மேக்கப் ஒக்கே இட்டு ஹேர் ஒக்கே ட்ரை செய்து ஸ்டைலிங் செய்து சாரி கொடுத்துட்டு அக்ஷயான டிஸ்டர்ப் செய்துட்டு நம்ம ஃபோட்டோ எடுக்க அப்போ ஞான் குளிச்சு ஃப்ரெஷ்ஷாயி பயங்கர சோஃப்டாய்ட்டு ஃபீல் செய்யணுண்டு ஆ ஹைட்ரேஷனொக்கே ஃபீல் செய்ய பற்றினுண்டு எனக்கு ஆ மாஸ்கில் பின் லிப்ஸ் சூப்பரான சூப்பர் சோஃப்டான ஆ கிராக்ஸ் ஆ பீல் ஒன்றும் இல்லை பயங்கர சோஃப்டான இப்போ ஹேரும் ஞான் ஷாம்பூ செய்து கண்டிஷனர் செய்துட்டுண்டு அண்டு எனக்கு அறியத்தில் ஞான் போய் ஃபோட்டோ எடுக்காமல் பற்றுமோன்னு என்னென்ன பயங்கர மழையா பயங்கர மழைன்னு வச்சா பயங்கர மழையா ஒரு உச்சைக்கு உண்டாகுன ஒரு கிளைமேட் இல்லை இது ஞான் காஞ்சிட்டு பயங்கர மழையா அப்போ ஞான் உச்சைக்கு ஃபுட்டு வேண்டான்னு பண்ணு பட்சே ஈ மழையொக்கே காணும்போ எனக்கு சூடாய்ட்டு எதுங்கள் கழிக்கணும்னு தோணுண்டு அது கொண்டு ஞான் எந்த செய்ய போகணுண்டு அறியாமோ வாட்டர் ஹீட் செய்துட்டு ஞான் மேகி கழிக்கான் போகணுண்டு அப்போ இது ஜஸ்ட் ஹாட் வாட்டர் மாத்திரம் மிக்ஸ் செய்தால் மதி நம்மளுக்கு இப்போ ஞான் இது ஒரு சேஃப்டிக்கு வேண்டி இங்கேயொக்கே மேடிச்சிட்டு வைக்கும் எப்போதும் வேண்டான் ஃபுட்டு வேண்டான்னு வச்சு பின்ன ஏதெங்கில் விஷப்புண்டாயாலே அப்போ கழிக்கான் வேண்டி பின்ன ஈ கெட்டலினே சம்சாரிக்காம் பற்றில்லைங்க பற்றியா வாய் உண்டாயாலே பயங்கர சீத்த விழிக்கும் என்ன என்ன ஞான் ராவில முதல் நைட்டு வரை இது யூஸ் செய்து 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 பாவம் இந்த கெட்டல் நார்மலி ஞான் எந்த அம்மையோட வீட்டில் உண்டாயால் இங்கே மழையொக்கே பெய்யும்போது ஞான் ஆந்திரக்காரி அல்லே அப்போது பயங்கர எரிவான இஷ்டம் வீட்டில் எல்லாருக்கும் அச்சன் அத்த இஷ்டம் இல்லை அச்சன் அத்த புளிப்பும் அத்த எரிவ் இஷ்டம் இல்லை அன்னியானும் அத்த இன்ட்ரெஸ்ட் ஒன்று காணிக்கணும் அம்மைக்கு எரிவ் இஷ்டம் ஆனால் பட்சே கழிக்கான் பேடி அம்மா பரையும் அல்சர் ஒக்கே எதுங்களாகும்னு
അപ്പോൾ ഞാനാണ് എല്ലാം കഴിക്കുന്നത്. എനിക്ക് മധുരം അത്ര ഇഷ്ടമില്ല, എനിക്ക് മത്തേരും മധുരമൊക്കെ കൂടുതൽ കഴിച്ചാലേ. പക്ഷെ എരിവ് ഞാൻ എത്ര എരിവായാലും ഞാൻ കഴിക്കും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ മസാല ചായ്, മസാല ചായ എന്ന് പറഞ്ഞാൽ നല്ല ഇഞ്ചി ഗ്രാമ്പ് എല്ലാ സ്പൈസസൊക്കെ ഇട്ട് നല്ല സ്പൈസസിന് പറഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന എല്ലാ സ്പൈസസും ഇല്ല, ഈ ജീരകം കടുവും ഒക്കെ ഇടുന്നില്ല, അതില്ലാതെ ഇഞ്ചി പിന്നെ ഏലക്ക പിന്നെ പട്ട് പിന്നെ സിനമിന്ന് പറയുന്നത് അതാണ് പട്ട് പട്ടെന്ന് പറഞ്ഞത് ഞാൻ. ഓ അതെന്താണ് അറിയത്തില്ല, സിനമിനൊക്കെ പിന്നെ ഗ്രാമ്പ് ഇതൊക്കെ നന്നായിട്ട് ഇടിച്ച് നല്ല പൗഡറൊക്കെ ആക്കിയിട്ട് ഒരു റഫായിട്ട് പൗഡർ ആക്കിയിട്ട് അത് നല്ല വാട്ടറിൽ ബോയിൽ ചെയ്ത് പിന്നെ അതിൽ നമ്മൾ ടീ പൗഡർ ഇട്ട് പാലിട്ട് പഞ്ചസാര ഇട്ടിട്ട് ചായ ഉണ്ടാക്കും. കുറച്ച് സ്പൈസി ആയിട്ട് പിന്നെ പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ പെപ്പർ നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇടും. അതിന് കൂടെ പച്ചമുളക് ബജ്ജി, പച്ചമുളക് ബജ്ജി എന്താ അമ്മയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അമ്മ നാട്ടിലേക്ക് പോയാലേ ആറ് വീട്ടിലേക്ക് പോകുന്നുണ്ടോ അവർക്ക് എന്താ അമ്മ വരണുണ്ടോ അറിഞ്ഞാൽ അവർ പോയി മേടിച്ചിട്ട് വരും, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ചില ടൈം നമ്മൾക്ക് ഈ ബജ്ജി ഉണ്ടാക്കുന്ന മുളക് കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാൻ അറിയാമോ, വീട്ടിൽ അച്ഛനോട് ടെറസിൽ അച്ഛനും ടെറസ് ഗാർഡനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വലിയ സൈസിൽ കുറച്ച് ഡാർക്ക് ഗ്രീൻ ആയിട്ട് പച്ചമുളകൊക്കെ ഗ്രോ ആവുന്നുണ്ട്. അപ്പോൾ അത് വലിയ സൈസൊക്കെ നോക്കിയിട്ട് കൊണ്ടുവന്ന് അതിനെ സ്ലിറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ഉള്ള സീഡ്സൊക്കെ എടുത്ത് ഞങ്ങൾ അത് രണ്ട് ഭാഗത്തിലേക്ക് പിരിച്ച് അതും ബജ്ജിയാക്കും ഞങ്ങൾ, ഇല്ലെങ്കിൽ അത് ഭയങ്കര എരിവുള്ള ഒരു മുളകാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മുളക് ബജ്ജിയാണ്, മുളക് ബജ്ജിയാണ് മെയിൻ വീട്ടിൽ. ഇല്ലെങ്കിൽ എന്താ അങ്ങനെയാണ് നല്ല ചൂടായിട്ട് സമോസ ഇല്ലെങ്കിൽ മുട്ട പഫ്സൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാതെ കാരണം എനിക്കിപ്പോൾ ഞാൻ മാഗിയാണ് കഴിക്കാൻ പോണത്. അപ്പോൾ ഉച്ചയ്ക്ക് കറിക്ക് വെള്ളം ചോദിച്ചു, പക്ഷേ ഭയങ്കര മഴ ആയതുകൊണ്ട് പ്രൊഡക്ഷൻ ചേട്ടന് വരാൻ പറ്റില്ല മേ ബി. അപ്പോൾ ഞാൻ മാഗി ഒന്ന് കഴിച്ചിട്ട് എൻ്റെ ഹെയർ ഞാൻ ഡ്രൈ ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ ഒരു മേക്കപ്പ് ഞാൻ ബേസ് ഇടാൻ പോകുന്നില്ല, ബിക്കോസ് ഇപ്പോഴല്ലേ ഞാൻ ഫുൾ കെയറിങ് ഒക്കെ ചെയ്ത് ഫേസിൽ മാസ്കൊക്കെ ഇട്ട്. അപ്പോൾ പിന്നെ ഞാൻ മേക്കപ്പ് ഇട്ടാൽ പിന്നെ ആ ഗ്ലോ ഒക്കെ പോകും. അതുകൊണ്ട് ജസ്റ്റ് സൺസ്ക്രീൻ, സൺസ്ക്രീൻ മസ്റ്റാണ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സൺസ്ക്രീൻ എടുക്കണം. 50+ എടുത്താണ് നല്ലത്. അപ്പോൾ ഞാൻ സെറ്റാഫിൽ എന്ത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യണം. ഇത് കുറച്ച് വൈറ്റിഷ് ആയിട്ട് ടോൺ വരും, പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാനില്ല. അപ്പോൾ വൈറ്റ് ടോൺ ഇല്ലാതെ സൺസ്ക്രീൻസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. അത് നമ്മൾ പുറത്തൊക്കെ പോവും, പിന്നെ ഈ കമ്പ്യൂട്ടർ മുമ്പ് നിന്നിട്ട് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ആ റേസൊക്കെ നമ്മളുടെ മുഖത്തിൽ പറ്റ് സ്കിൻ ഡാമേജ് ആവാതിരിക്കാനാണ് ഇത് പ്രൊട്ടക്ഷൻ, ബിക്കോസ് നമ്മളുടെ ഫേസ് സ്കിന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇത് മാത്രം കുറച്ച് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഐബ്രോസ്, ഐ ഷാഡോ, മസ്കാര, ജസ്റ്റ് ന്യൂ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഹൈലൈറ്റർ മാത്രം നോസ് ആൻഡ് ചീക്കിൽ ഇട്ടിട്ട് ഞാൻ ഫോട്ടോ എടുക്കും. ഏത് ക്രീം ആയാലും സൺസ്ക്രീൻ ആയാലും ഏതായാലും നമ്മൾ ഫേസിനെ കൂടെ നെക്കും കെയർ ചെയ്യണം. അപ്പോൾ അത് സെയിം ഈക്വൽ ടോണായിട്ട് നിൽക്കും. ഈവൻ ഈ പോർഷനിലുള്ള സ്കിന്നും നമ്മൾക്ക് കൂടുതൽ വിത്ത് ഫേസ് നെക്കും നമ്മൾക്ക് ടാൻ ആവും. സോ അതുകൊണ്ട് നെക്കും നമ്മൾ കെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഭയങ്കര റഫായിട്ടില്ലാതെ ജസ്റ്റ് സോഫ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം ഏത് ക്രീം ആയാലും. ഈവൻ ഫേസ് വാഷ് ആയാലും ഭയങ്കര മൈൽഡായിട്ട് ചെയ്യണം.
അപ്പോൾ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചു പിന്നെ ഞാൻ ലിപ്പിന്റെ കാര്യം പറഞ്ഞില്ല ഞാൻ ലിപ്പിൽ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഇതൊരു യു എസ് പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ പറഞ്ഞപോലെ കോസ്റ്റ്ലി ആണ് പക്ഷേ ആ ലിപ്പ് കെയർ ലിപ്പ് പോളിഷ് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ലിപ്പ് ഭയങ്കര സോഫ്റ്റായി ആൻഡ് പീലിംഗ് ഒക്കെ ഒന്നുമില്ല ഡെഡ് സ്കിൻ ഒക്കെ ഫുൾ റിമൂവ് ആയി ആൻഡ് ഇത് മോയ്സ്ചറൈസർ ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് സോ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്യണു നമ്മൾ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ക്രീമൊക്കെ പുറത്ത് വരും ഇത്ര ജസ്റ്റ് ഡോട്ട് മതി കേട്ടോ ജസ്റ്റ് ഡോട്ട് മതി ഇത് സോ മേജർലി എനിക്ക് ലോവർ ലിപ്പാണ് ഡ്രൈ ആവുന്ന സോ അതുകൊണ്ട് ഞാൻ ലോവറിലാണ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് സോ യെസ് ഞാനിത് അപ്ലൈ ചെയ്തു ഇനി ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഐബ്രോ ഷേപ്പിംഗ് ചെയ്യും പിന്നെ ജസ്റ്റ് മസ്കാര ഇടും ആൻഡ് എന്ത് ഫേസ് ജസ്റ്റ് ഹൈലൈറ്റർ മാത്രം ഞാൻ ഇടാൻ പോകുന്നുണ്ട് ജസ്റ്റ് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി ആൻഡ് എന്ത് സ്കിൻ ഇപ്പോൾ ഞാൻ കെയർ ഇട്ടു അപ്പോൾ പിന്നെ അത് ഞാൻ ഡേർട്ട് ആ മേക്കപ്പ് ഒക്കെ അബ്സർവ് ചെയ്യണ്ടാന്ന് വെച്ച് അപ്പോൾ ഫസ്റ്റ് കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യാം ഞാൻ ഈ പീച്ചും ബ്രോൺസും മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ആ പിങ്കിഷ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി അത്രയേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ്
അപ്പൊ ഞാന് സാരിയൊക്കെ ഉടുത്തിട്ട് റെഡിയാണ്. ആൻഡ് ഞാൻ സച്ചു അക്ഷയക്ക് കുറച്ച് പണിയുണ്ട്, അപ്പൊ അവൾ റെസ്റ്റ് എടുക്കട്ടെ, അവർ മെഡിസിൻ ഒക്കെ എടുത്തിരിക്കും, അപ്പൊ റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ ഞാൻ തന്നെ സെൽഫി ആയിട്ട് ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട് ടെറസിലേക്ക്. ഇപ്പൊ കുറച്ച് മഴ സെറ്റിലായിട്ട് ഉണ്ട്, അപ്പൊ ഞാൻ പെറ്റിന് പോയി ഒരു 3-4 ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് പെറ്റിന് വരും. അപ്പോൾ ഞാൻ കാണിച്ച 3 പൂ, ശംഖ പുഷ്പം, ചെമ്പർത്തി, വേറെ ഒരു പൂ ഞാൻ കാണിച്ചല്ലോ വൈറ്റ് കളർ പൂ, അതൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് ഞാൻ ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് ഞാൻ ഇത് ഈ കപ്പിന്റെ അകത്തിട്ട് കുറച്ച് ഹണി ഒഴിച്ചിട്ട് ഞാൻ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കും. ആ വെള്ളത്തിന്റെ കളറൊക്കെ മാറുന്നുണ്ട് ബ്ലൂ കളറായിട്ട്. കുറച്ച് നേരം ആകുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ബ്ലൂ കളർ, കംപ്ലീറ്റ്ലി ബ്ലൂ വരണില്ല, ബിക്കോസ് ഞാൻ ചെമ്പർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വയലറ്റ് ആയിട്ട് മാറും, കളറൊക്കെ കയറുന്നുണ്ട്. കളറൊക്കെ മാറി, ആ വെള്ളം കംപ്ലീറ്റ്ലി വയലറ്റ് കളറായി. സോ ഇങ്ങനെയാണ് ഞാൻ ബ്ലൂ ടീ കുടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നൈറ്റ് ഫുഡ് എത്തി. സോ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പച്ചമുളക് കൂടുതൽ ചോദിച്ചു, പക്ഷെ കൂടുതൽ കിട്ടിയിട്ടില്ല, 3 എണ്ണമേ കിട്ടി. പിന്നെ ക്വാർട്ടർ ബാർബിക്യൂ ഗ്രില്ലാണ് ഞാൻ ഓർഡർ ചെയ്തത്, അപ്പോൾ കുറച്ച് വലിയ പീസ് അയച്ചു. പുതിന എക്സ്ട്രാ ചോദിച്ചു, അത് കിട്ടി. മയോണൈസിനൊക്കെ അത്ര ഇഷ്ടമില്ല, പക്ഷെ ഓക്കെ. പിന്നെ കുബൂസൊക്കെ ഭയങ്കര എക്സ്ട്രാ ആയിട്ട് വെച്ച് അയച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, അവർക്ക് അറിഞ്ഞിരിക്കും മേ ബി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്. സോ ഓക്കെ, പിന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ എന്ത്, എന്റെ പൈനാപ്പിൾ ജ്യൂസ് കിറ്റി. അപ്പോ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് മൂവി കാണാൻ പോകുന്നുണ്ട്, ഹൊറർ. അപ്പോൾ ഹൊറർ മൂവി കാണുമ്പോൾ ഞാൻ ഫുൾ ലൈറ്റിംഗ് ഒക്കെ ഓഫ് ചെയ്യും, ജസ്റ്റ് ബാത്റൂമിന്റെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഡോർ കുറച്ച് ഓപ്പൺ ചെയ്ത് വെക്കും. സോ ദാറ്റ് ഞാൻ കഴിക്കാൻ എന്താണോ കഴിക്കുന്നുണ്ട് അങ്ങനെ അറിയാന് വേണ്ടി, പിന്നെ കുറച്ച് പേടിയാവാതെ ഇരിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ആമസോണിൽ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഹൊറർ മൂവി, അത് ഞാൻ കാണാൻ പോകുന്നുണ്ട്, ഹിന്ദി മൂവിയാണ്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ട് ജ്യൂസ് കുടിച്ചിട്ട് ഗ്രില്ലൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട്. സോ ഇന്ന് ഞാൻ ഉറങ്ങാൻ കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല, ബിക്കോസ് നാളെ രാവിലെ ഷൂട്ടില്ല, ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നത്. ബിക്കോസ് നൈറ്റിൽ നമ്മൾ ദിവാലി സീക്വൻസൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ മേഘ്ന ഇതുവരെ എത്തിയിട്ടില്ല, മേഘ്ന നാളെ എത്തും. അപ്പോൾ നാളെ മേഘ്ന ഒക്കെ എത്തിയിട്ട് എല്ലാവരും ആർട്ടിസ്റ്റൊക്കെ അസംബിൾ ആയിട്ട് നമ്മൾ നാളെ ഉച്ചയ്ക്ക് ഷൂട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരു മൂവി രണ്ട് മൂവിയൊക്കെ കണ്ടിട്ട് ഞാൻ ഉറങ്ങാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ടൈം 8 o'clock ആയി, ഭയങ്കര ലേറ്റായിപ്പോയി. ഞാൻ വീട്ടിലൊക്കെ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതോടെ വീഡിയോ കോളിലൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫുഡൊന്ന് കഴിക്കട്ടെ. സോ ഇങ്ങനെയാണ് ഞാൻ ഈ റൂമിൽ എന്ത് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ, സെൽഫ് കെയർ, പിന്നെ പെൻഡിങ് ആയ വർക്ക്സ്, ഫാമിലിയുടെ വീഡിയോ കോൾസ്, ഓഡിയോ കോൾസ്, പിന്നെ മൂവിയൊക്കെ കാണുന്നത്, ക്ലീനിങ്, പിന്നെ ഫ്രണ്ട്സോട് ചാറ്റിങ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് മാത്രമേ ചെയ്യാൻ പറ്റും. പിന്നെ ബ്രേക്സൊക്കെ കുറവാണ്, 1 or 2 days മാത്രം ബ്രേക്ക് കിട്ടും. മറ്റേ ടൈമിലൊക്കെ ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ ഷൂട്ടുണ്ട് ദിവസത്തിൽ രാവിലെ 5 മണിക്കൊക്കെ എണീച്ചിട്ട് ഇന്ന് ഞാൻ രാവിലെ റൊട്ടീനൊക്കെ എന്തൊക്കെ ചെയ്തു, ആപ്പിൾ സൈഡർ വിനീഗർ ഇല്ലെങ്കിൽ കോഫി അങ്ങനെയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് പിന്നെ ലൊക്കേഷനിലേക്ക് പോകും. ആൻഡ് നൈറ്റ് ഒരു 9:30 വരെ ഷൂട്ട് പോകും, നമ്മൾക്ക് ചില ടൈം ലേറ്റ് ആവും. ഇപ്പോൾ റൂമിലേക്ക് എത്തിയിട്ട് പിന്നെ കുളിച്ച് ഫ്രഷ് ആവുമ്പോൾ ഒരു 11:30-12 എന്തായാലും ആവും, അപ്പോൾ കിടക്കാൻ 12 o'clock ആവും. സോ അങ്ങനെ ബിസി ബിസി ആയിട്ട് പോവും. ഇങ്ങനെ ബ്രേക്ക് ഡേ കിട്ടുമ്പോൾ ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ഉറങ്ങും, മൂവീസ് കാണും, ഫുഡ് കഴിക്കും, റൂം ക്ലീൻ ചെയ്യും, പിന്നെ ഡ്രസ്സസൊക്കെ വാഷ് ചെയ്യും, വീഡിയോ കോൾസ്, അങ്ങനെയാണ്. സോ ദിസ് ഈസ് മൈ ലൈഫ് ഇൻ എ റൂം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.